ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിലെ ഫിഷുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയ്ക്ക് കടക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇതാണ് എന്റെ നമ്മുടെ അക്വേറിയത്തിലെ ഫിഷുകൾ. അപ്പൊ നമ്മൾ ഈ ഫിഷിനെ ഇപ്പൊ തീറ്റയുടെ സമയമാണ്, ഉച്ചയാവുന്നു. അപ്പൊ തീറ്റ ഇട്ട് കൊടുക്കാനാണ് അപ്പൊ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് കയ്യില് വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് തിന്നോളും. കാണിച്ചു തരാം. ഇങ്ങനത്തെ ഉരുളകളാണ് ഇപ്പൊ കൊടുക്കുന്നത് തീറ്റയ്ക്ക്. അത് നല്ല ഇഷ്ടാണ്. ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുണ്ടോ മീനുകളെ പരാക്രമം അടിച്ച് തിന്നുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഷാർക്ക്. പിന്നെ അത് ഗോൾഡ് ഫിഷ് അല്ല, അത് കാർപ്പാണ് പേര്, കാർപ്പെന്ന്. പിന്നെ അത് ചെറിയ മീനാണ്. അത് നാലുണ്ടായിരുന്നു, പൊറണ്ണായി. ഈ ഫിഷുകളൊക്കെ അല്ലാതും 2.5 കൊല്ലമായി വാങ്ങിയിട്ടിട്ട്. പിന്നെ അത് സക്കറുകൾ, സക്കർ 2 എണ്ണം ഉണ്ട്. ഇതാണ് എന്റെ അക്വേറിയത്തിലെ മീനുകൾ. 4 ലവ് ബേർഡ്സ് ഉണ്ട് എന്റെ വീട്ടില്. കൂടും ഒക്കെ കാണിച്ചു തരാം, തിന്നാൻ കൊടുക്കണമൊക്കെ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ ലവ് ബേർഡ്സിന്റെ കൂടും. ലവ് ബേർഡ്സും ആ മൻ അറ്റത്തേക്കണ വെള്ളയും മഞ്ഞയും, വെള്ളയുടെ തൊട്ടുള്ള മഞ്ഞ റെഡായിയാണ്. ആ സ്പെഷ്യൽ സാധനമാണ്. പിന്നെ ഇത് വെള്ള, ഈ വെള്ള ഈ താഴത്തും പിന്നെ പുള്ളിയും ഉള്ളതൊക്കെ ആണുകളാണ്. പിന്നെ എങ്ങനെ കയ്യില് ഇണങ്ങിയ സാധനമാണ്, കയ്യില് തീറ്റ വെച്ച് കൊടുക്കാണ് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഇതിന്റെ തീറ്റയുടെ സമയമാണ്. അപ്പൊ ഞാൻ വെള്ളത്തില് കയ്യ് ഒരു വിരലെടുത്തിട്ട് മുക്കിയിട്ട് ഞാൻ തീറ്റപാത്രത്തില് ഈ തീറ്റയില് ഈ തീറ്റപാത്രത്തിൽ ഇങ്ങനെ കൈയിടും, എന്നിട്ട് ഇങ്ങനെയാവും. അപ്പൊ ഞാൻ ഇത് വെറുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ ഇവര് നന്നായിട്ട് ഇണങ്ങിയ സാധനങ്ങളാണ് എന്നിട്ട് ആ റെഡായി ഇണങ്ങി തന്നെ വെക്കണ. നമുക്ക് കാണാൻ പറ്റണോന്ന് അറിയില്ല. എല്ലാവരും നല്ല ഇണക്കുള്ള ആൾക്കാരാണ്. രാവിലെ ഞാൻ തുളസിയും കന്നിക്കുറുക്കടയിലേയും കൊടുക്കും. തുളസിയും കന്നിക്കുറുക്കടയിലേയും ഇവർക്ക് പനി അങ്ങനെ ഒന്നും വരില്ല, അസുഖങ്ങളൊന്നും വരില്ല. ആ മഞ്ഞയുടെ കണ്ണ് കാണാൻ പറ്റുണ്ടാവും നിങ്ങൾക്ക്, റെഡായിയാണ്. ബാക്കി എല്ലാവർക്കും ബ്ലാക്കായിയുമാണ്. കാണാൻ പറ്റുണ്ടാവുന്ന വിചാരിക്കുന്നു. നന്നായിട്ട് ഇണങ്ങിയതാണ്. ഈ റെഡായിക്ക് മാത്രമാണ് കുറച്ച് വില കൂടിയത്, ബാക്കി എല്ലാവരുടെയും സെയിമാണ്. ഒരു കുട്ടി ഉണ്ടായിണ്ടായിരുന്നു, കുട്ടിക്ക് കുട്ടി കുടത്തിന്റെ ഉള്ളിൽ വെച്ച് മരിച്ചു, ചത്തുപോയി. അപ്പൊ ഞാൻ എന്റെ കിളികളെ വാങ്ങിയിട്ട് ഇപ്പൊ 3-4 മാസമായിണ്ട്. അതേപോലെ തന്നെ വെച്ചു കൊടുത്താ മതി. അപ്പൊ ഗൈസ്, ഇവർക്ക് നമ്മൾ തീറ്റ കൊടുത്തു. അപ്പൊ നമ്മൾക്കും വിഷമുണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ഉച്ചയായി, അപ്പൊ എനിക്ക് വിഷമം തുടങ്ങി. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരും കാണാൻ. ഞാൻ ചോറിടാൻ പോവാണ്. അതിന്റെ മുമ്പ് എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ടും വരാം. ബെല്ലൈക്കൊന്ന് അടിച്ചാ വിളിച്ചോ.